തിങ്കളാഴ്ച ജമ്മുകാശ്മീരിലെ ദോഡ ജില്ലയിൽ ഭീകരരുമായുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു മേജർ ഉൾപ്പെടെ നാല് ഇന്ത്യൻ സൈനികരാണ് കൊല്ലപ്പെട്ടത് ഭീകരരുടെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള വ്യക്തമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സൈന്യവും ജമ്മു കശ്മീർ പോലീസും സംയുക്തമായി ദോഡയിലെ ദേശാ മേഖലയിൽ നടത്തിയ തിരച്ചിലാണ് ജവാൻമാർ വീരമൃത്യു വരിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് സൈന്യം അറിയിക്കുന്ന വിവരങ്ങൾ ഇങ്ങനെ രാഷ്ട്രീയ റൈഫിൾസിന്റെ സ്പെഷ്യൽ ഓപ്പറേഷൻസ് വിഭാഗവും ജമ്മു കാശ്മീർ പോലീസും ദോഡ ടൌണിൽ നിന്ന് അമ്പത്തിയഞ്ച് കിലോമീറ്റർ അകലെയുള്ള വനമേഖലയിൽ ഭീകരർക്ക് വേണ്ടി തിരച്ചിൽ നടത്തുന്നതിനിടെയാണ് ഏറ്റുമുട്ടൽ നടക്കുന്നത് തിങ്കളാഴ്ച വൈകിട്ടുണ്ടായ ഏറ്റുമുട്ടലിന് പിന്നാലെ വനമേഖലയിലേക്ക് രക്ഷപ്പെട്ട ഭീകരവാദികളെ സേന പിന്തുടർന്നു രാത്രി ഒൻപതോടെ വനത്തിനുള്ളിൽ വെച്ച് വീണ്ടും ഏറ്റുമുട്ടലുണ്ടായി ഗുരുതര പരിക്കേറ്റ നാല് ജവാന്മാരാണ് വീരമൃത്യു വരിച്ചത് എന്ന് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു ഏറ്റുമുട്ടലിനെ തുടർന്ന് കൂടുതൽ സുരക്ഷാ സൈനികരെ പ്രദേശത്ത് എത്തിച്ചിട്ടുണ്ട് ഏറ്റുമുട്ടൽ തുടരുകയാണ് കനത്ത വെടിവയ്പ് നടന്നു ഭീകരർക്കായി സുരക്ഷാസേനയും ജമ്മു കാശ്മീർ പോലീസും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലാണ് മേജർ ബ്രിജേഷ് ധാപ്പ ഉൾപ്പെടെ നാല് സൈനികർ വീരമൃത്യു it to the തിങ്കളാഴ്ച രാത്രി ദേശ മേഖലയിലുണ്ടായ ഏറ്റുമുട്ടലിൽ അഞ്ച് സൈനികർക്ക് പരിക്കേറ്റു എന്ന വിവരം നേരത്തെ പുറത്തു വന്നിരുന്നു മേഖലയിൽ ഭീകരർക്കായുള്ള തിരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട് വടക്കൻ ദോഡ ജില്ലയിൽ ഭീകരരുടെ സാന്നിധ്യമുണ്ടെന്ന് സൈന്യത്തിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രദേശത്ത് തിരച്ചിൽ ആരംഭിച്ചത് കൂടുതൽ സൈന്യത്തെ ഇപ്പോൾ പ്രദേശത്ത് വിന്യസിച്ചിട്ടുണ്ട് കഴിഞ്ഞാഴ്ച കത്വയിൽ അഞ്ച് സൈനികർ വീരമൃത്യു വരിച്ചതിന് ശേഷം ജമ്മു മേഖലയിൽ നടക്കുന്ന രണ്ടാമത്തെ വലിയ ഏറ്റുമുട്ടലാണിത് നുഴഞ്ഞു കയറാൻ വന്നവരുടെ കൈകളിൽ ഉണ്ടായിരുന്ന ആയുധങ്ങൾ അത്യാധുനികവും പാകിസ്ഥാൻ പട്ടാളം പ്രയോഗിക്കുന്നതുമായിരുന്നുവെന്നും ഇന്ത്യയിൽ അധികാരികൾ പറയുന്നു കയറാൻ ശ്രമിച്ച മൂന്ന് ഭീകര എന്നാണ് ഇന്ത്യൻ ഇന്ത്യൻ സൈന്യം സൈന്യം പാകിസ്ഥാൻ ഭീകരരെ വിജയകരമായി ാക്കി മുന്നിൽ വന്നവർ വെടിയേറ്റ് വീണപ്പോൾ പിന്നാലെ വന്ന പാകിസ്ഥാൻ ഭീകര കൂട്ടങ്ങൾ വന്ന വഴിക്ക് പിന്തിരിഞ്ഞോടുകയായിരുന്നു പിന്തിരിഞ്ഞ് ഓടി പാകിസ്ഥാനിലേക്ക് മറഞ്ഞവർക്കെതിരെയും ഇന്ത്യൻ സൈന്യം ഷെല്ലുകളും മോട്ടോർ തോക്കുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തി വിശ്വസനീയമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നുഴഞ്ഞുകയറ്റത്തിന്റെ മർമ്മത്താണ് ഇന്ത്യൻ സൈന്യം പ്രഹരിച്ചത് ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിനെ കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് ഇരുന്നൂറ്റി അറുപത്തി ഇൻഫൻട്രി ബ്രിഗേഡ് കേരൻ സെക്ടറിലെ കമാൻഡർ ബ്രിഗേഡിയർ എൻ ആർ കുൽക്കർണി പ്രദേശത്ത് സാധാരണ നില തകർക്കാൻ ശ്രമിക്കുന്ന തീവ്രവാദികളുടെ രഹസ്യാന്വേഷണ വിവരങ്ങൾ തങ്ങൾക്ക് ലഭിച്ചതായി പറയുന്നു ഒരു പാക് ഭീകരനും ഇന്ത്യൻ മണ്ണിലേക്ക് കടക്കില്ലെന്നും പഴയ കാലങ്ങൾ ആവർത്തിക്കില്ലെന്നും ബ്രിഗേഡിയർ എൻ ആർ കുൽക്കർണി പറഞ്ഞു പാകിസ്ഥാൻ അറിയാതെ ഇത്തരം കയറ്റങ്ങൾ നടക്കില്ല നുഴിഞ്ഞു കയറുന്നവർ പാക് പട്ടാളത്തിൽ പരിശീലനം ലഭിച്ചവരോ അല്ലെങ്കിൽ പാക് പട്ടാളക്കാർ തന്നെയോ ആയിരിക്കും ഇപ്പോൾ കാശ്മീരിൽ ഭീകരവാദികൾ ഉണ്ടാകുന്നത് പ്രാദേശികമായി നാട്ടുകാരിൽ നിന്നാണ് നുഴഞ്ഞുകയറ്റും പറ്റുന്നില്ല എത്ര തവണ കയറിയാലും അവരെല്ലാം അതിർത്തി ഇന്ത്യൻ സൈന്യത്തിന്റെ ഇരകളാകുന്നു എന്നിട്ടും വീണ്ടും വീണ്ടും ഇന്ത്യക്കെതിരെ ജിഹാദുമായി വീണ്ടും വരുന്നു വീണ്ടും ഇന്ത്യൻ സൈന്യത്തിന്റെ ഇരയാകും ഓരോ ജിഹാദികളും അതാണിപ്പോൾ നടക്കുന്നത് പൊതുവെ സാധാരണ നിലയിൽ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ ഉൾപ്രദേശങ്ങളിൽ നുഴഞ്ഞു കയറാനും അട്ടിമറിക്കാനും അട്ടിമറി പ്രവർത്തനങ്ങൾ നടത്താനും ശ്രമിക്കുന്ന ഭീകരർ പ്ലാൻ ചെയ്യുന്നതൊന്നും നടക്കുന്നില്ല പ്രത്യേകിച്ച് അമർനാഥ് യാത്ര തകർക്കാൻ പാകിസ്ഥാനിൽ നിന്നും നീക്കമുണ്ടായിരുന്നുവെന്നും ബ്രിഗേഡിയർ പറഞ്ഞു ജൂലൈ പന്ത്രണ്ടിന് രഹസ്യാന്വേഷണ ഏജൻസികൾ പ്രത്യേക വിവരങ്ങൾ നൽകി അത് കെരാൻ മേഖലയിലൂടെ നുഴിഞ്ഞു കയറാൻ സാധ്യതയുള്ള വിദേശ തീവ്രവാദികളുടെ മിശ്രിത ഗ്രൂപ്പിനെ കുറിച്ചായിരുന്നു ഇടതുർന്ന വനവും നല്ലാകളോട് ചേർന്നുള്ള കട്ടിയുള്ള അടിക്കാടുകളും ഉപയോഗപ്പെടുത്തിയെന്നും ബ്രിഗേഡിയർ കുൽക്കർണി പറഞ്ഞു ഇതനുസരിച്ച് ജൂലൈ പതിമൂന്ന് മുതൽ പതിനാല് വരെ രാത്രി മുതൽ സൈന്യവും ബിഎസ്എഫും ജെ കെ പിയും സംയുക്തമായി നുഴഞ്ഞുകയറ്റത്തിന്റെ വിലയേറിയ റൂട്ടുകളിൽ ഒന്നിലധികം പതിയിരുന്ന ആക്രമണം നടത്തി കൂടാതെ പ്രദേശം മുഴുവൻ നിരീക്ഷണം നടത്തിവരികയായിരുന്നു അതിർത്തിയിൽ കാടുകൾക്കിടയിലൂടെയാണ് ഇവർ കടന്നു കയറാൻ ശ്രമിക്കുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബ്രിഗേഡിയർ കുൽക്കർണി പറയുന്നത് ഭീകരർ കനത്ത ആയുധധാരികളും മികച്ച പരിശീലനം ലഭിച്ചവരും അത്യാധുനിക ആയുധങ്ങളും ഉള്ളവരുമാണ് എന്നാണ് ശക്തമായ വെടിവെയ്പ്പിൽ മൂന്ന് വിദേശ ഭീകരരെ നിർവീര്യരാക്കി പിന്നീട് പ്രദേശത്ത് വിശദമായ തെരച്ചിൽ നടത്തി ഇത് വലിയ അളവിൽ യുദ്ധസമാനമായ ആയുധങ്ങൾ കണ്ടെത്തുന്നതിനും കാരണമായി നുഴഞ്ഞു കയറാൻ വന്നവരുടെ കൈകളിലുണ്ടായിരുന്ന ആയുധങ്ങളുടെ വിവരങ്ങളും സൈന്യം പുറത്തുവിട്ടു ഇതിന്റെ ദൃശ്യങ്ങളും സൈന്യം ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ന്യൂസ്